ക്ലാസ് ഫൈവ് ഫസ്റ്റ് ടേം 2022-23 ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ആക്ടിവിറ്റി 1, സൂചന: കവിതാംശ് പടേം അവർ പ്രശ്നം കെ ഉത്തർ ലിഖേം. ഈ കവിതയുടെ ഒരു ചെറിയൊരു പാർട്ട് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്യാരി പ്യാരി തിത്തലി റാണി, പീലി പീലി തിത്തലി റാണി, അച്ചി അച്ചി തിത്തലി റാണി, ഉഡ് ഉഡ് ആത്തി തിത്തലി റാണി, മേരി പ്യാരി തിത്തലി റാണി. തിത്തലി റാണീനെ പറ്റിയാണ് പറയുന്നത്, ബട്ടർഫ്ലൈനെ പറ്റി. അപ്പം പ്യാരി സ്നേഹമുള്ള നല്ല ബട്ടർഫ്ലൈ, നല്ല യെല്ലോ കളർ, പീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറിലുള്ള അച്ചെന്ന് പറഞ്ഞാൽ നല്ല. ഉഡ് ഉഡ് ആത്തി പറന്ന് പറന്ന് വന്ന നടക്കണ തിത്തലി റാണി, മേരി പ്യാരി എൻ്റെ ഇഷ്ടപ്പെട്ട തിത്തലി റാണി. ഇനി തിത്തലിക്ക രംഗ് ക്യാഹേ, രംഗ് രംഗ് എന്ന് പറഞ്ഞാൽ കളറ്, തിത്തലി ബട്ടർഫ്ലൈയുടെ കളറ് എന്താണ്. പീലാന്നും കൊടുത്തിട്ടുണ്ട്, നീലാന്നും കൊടുത്തിട്ടുണ്ട്. പീല എന്ന് പറഞ്ഞാൽ യെല്ലോ, നീല എന്ന് പറഞ്ഞാൽ നീല. അപ്പം ഇവിടെ യെല്ലോ കളറാണ്. ഇനി സമാൻ ധ്വനി വാലി ശബ്ദിലേക്ക്, ഒരേ സ്വരമുള്ള ശബ്ദം. ജയ്സ് പ്യാരി പ്യാരി ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പ്യാരി പ്യാരി എന്ന്. അതേപോലെയുള്ളത് എന്തെന്നാണ്, ഒരെണ്ണം പീലി പീലി, പിന്നെ അച്ചി അച്ചി. ഇനി ശീർഷക് ലിഖേം, ഹെഡിങ് എഴുതാൻ ഒരു ഹെഡിങ്, ഇതിന് എന്തെന്നാ വളരെ ഈസി ആയിട്ട് എഴുതാം, തിത്തലി റാണി. നമ്മൾ ബട്ടർഫ്ലൈനെ പറ്റിയാണല്ലോ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് തിത്തലി റാണി എന്ന് എഴുതാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, വിവരൺ പടേം മനു ജി യു പി എസ് മേളൂർ മേം പാഞ്ച്വീം കച്ചാമേം പട്ടാഹി. മനു ജി യു പി എസ് മേലൂരിൽ മാളൂരിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉസ്കി ആയു ദസേ, വയസ്സ് 10 ആണ്. ഉസ്കാ ഗർ സ്കൂൾ കെ പാസ് ഹേ, അവൻ്റെ വീട് ഗർ വീട്, സ്കൂൾ കെ പാസ് സ്കൂളിൻ്റെ അരികെ. ഇനി ഒന്നാമത്തെ ചോദ്യം, മനു കഗർ കഹാം ഹേ, മനുവിൻ്റെ വീട് എവിടെയാണ്. സ്കൂൾ കെ പാസ് എന്നും കൊടുത്തിട്ടുണ്ട്, അസ്പതാൽ കെ പാസ് എന്നും കൊടുത്തിട്ടുണ്ട്. സ്കൂൾ കെ പാസ് എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ അടുത്ത്, അസ്പതാൽ കെ പാസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തു നിന്നാണ്. ഇവിടെ ആൻസർ സ്കൂൾ കെ പാസ്. ഇനി രണ്ടാമത്തെ, മനുക്ക് പ്രൊഫൈൽ ലിഖേ, പ്രൊഫൈൽ ബയോഡാറ്റ. അപ്പം നാം പേരെന്താ, മനു, കക്ഷ പാഞ്ച്, പാഞ്ച്വീം കക്ഷ, സ്കൂൾ യു പി എസ് മാലൂർ, ആയു വയസ്സ് ആയു ദസ് 10 വയസ്സ്. ഇനി ആക്ടിവിറ്റി 3, ചിത്രക്കെ ലിയെ ശബ്ദ ലിഖിയും, ചിത്രം. ഈ ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്നാണ് എഴുതണേ. നമുക്ക് ബ്രാക്കറ്റിൽ താഴെ തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഗറാണ് വീട്, രണ്ട് പേട് മരം ട്രീ, മൂന്ന് പതങ്ക് പട്ടം കൈറ്റ്, നാല് സൈക്കിൾ, അഞ്ച് ചിടിയ ചിടിയ പക്ഷി. നാലാമത്തെ ആക്ടിവിറ്റി, ഉചിത് വാക്യാംശ ചുൻകർ ചിത്രക്കെ നീച്ചെ ലിഖേ. ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ചിത്രം അനുസരിച്ചിട്ട് നമ്മൾ എഴുതണം. ഒന്നാമത്തെ നോക്കിയേൻ, അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നതാണ്, അത് ഇതിൽ മൂന്നാമത്തെയാണ് വരുന്നത്. അമ്മ ദൂത് പിലാത്തി ഹേ, പാല് കുടിപ്പിക്കുന്നു. രണ്ടാമത്തെ, അമ്മ ഖാന ദേത്തി ഹേ, കണ്ടോ, അമ്മ ഭക്ഷണം കൊടുക്കുകയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. മൂന്നാമത്തെ, മീഠേ മീഠേ ഗീത് സുനാത്തി ഹേ, നല്ല സുന്ദരമായ പാട്ട് കേൾപ്പിക്കുകയാണ്, കണ്ടോ മൂന്നാമത്തെ. നാലാമത്തെ, അമ്മ സുബ ജഗാത്തി ഹേ, വെളിച്ചേന്ന് എണീപ്പിക്കുകയാണ് രാവിലെ. സുബ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ്. അഞ്ചാമത്തെ, സംഗ് സുലാത്തി ഹേ, കിടത്തി ഓർക്കണം കേട്ടോ, കിടന്നുറും കൂടെ കിടന്ന് കിടത്തി ഉറക്കുന്നു. അനിൽ മാമാക്കേ ഗർ ജാരഹാ ധ, അനിൽ
അമ്മാവിൻ്റെ മാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാസ്തേമേ കേലേക്ക ചിൽക്ക പടാത്ത, ചിൽക്കേ പർ സൈക്കിൾ ഫിസൽ ഗൈ. രാസ്തേമേ കേലേ, കേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം, പഴത്തിൻ്റെ തൊലി കിടക്കുന്നുണ്ടായിരുന്നു. ചിൽക്കേ പർ സൈക്കിൾ ഫിസൽ ഗൈ, പഴത്തൊലിയിൽ സൈക്കിൾ വന്ന് വഴുതി വീണു. അനിൽ നീച്ച ഗിര, വഴുതിപ്പോയി അനിൽ താഴെ വീണു. പയർപ്പർ ചോട്ടിലകി, കാലുമേ മുറിവുണ്ടായി. അപ്പോൾ കോൻ നീച്ചേ ഗിര, ആരാണ് താഴെ വീണത്? ആരാണ്? അനിലാണോ മനു ആണോ? അനിൽ മനു, അനിലാണ്, ആ നിൽ കണ്ട. ഇനി രണ്ടാമത്തെ, സഹി മിലാൻ കർക്കേ ലിഖേം, കൂട്ടിച്ചേർത്ത് എഴുതാൻ. അനിൽ മാമാക്കേ ഘർ ജാരഹാഥ, കേട്ടാ, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാസ്തേമേ കേലേക്ക ചിൽക്ക പടാത, പഴത്തിൻ്റെ തൊലി കിടപ്പുണ്ടായിരുന്നു. ചിൽക്കേ പർ സൈക്കിൾ ഫിസൽ ഗൈ, ആ പഴത്തൊലിയിൽ സൈക്കിൾ വഴുതിപ്പോയി. പയർ പർ ചുവട്ടിലേക്ക്, കാലുമേ മുറിവുണ്ടായി. ഇനി ആക്ടിവിറ്റി 6, സൂചന രംഗ് ഭരേം, കണ്ടോ, കളർ ചേർക്കാനാ, കളർ കൊടുക്കാൻ. ഒന്നാമത്തെ നീല, നീല കളർ തന്നെയാണ്, ബ്ലൂ കളറ്. പീല, രണ്ടാമത്തെ പീല, പീല യെല്ലോ കളർ. മൂന്ന് കാല, കാല കറുത്ത കളർ. നാല് ഹര, ഹര എന്ന് പറഞ്ഞാൽ പച്ച കളർ. അഞ്ച് ലാൽ, ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ.